വിലയിരുത്താം. വിട്ടുപോയ കളങ്ങളിൽ ഉചിതമായ വിവരങ്ങൾ ചേർത്ത് പട്ടിക പൂർണ്ണമാക്കൂ. നിരയുടെ പേര് ജെ, വരിയുടെ പേര് 19. സെൽ അഡ്രസ് നമുക്കറിയാം, J19 എന്നാണ് ഇവിടെ നൽകേണ്ടത്. ഇനി സെൽ അഡ്രസ് ഇവിടെ നൽകിയിട്ടുണ്ട് AA44 എന്ന്. സെൽ അഡ്രസ് AA44 ആണെങ്കിൽ നിരയുടെ പേര് AA എന്നും വരിയുടെ പേര് 44 എന്നുമാണ്. ഇനി നിരയുടെ പേര് ബി, വരിയുടെ പേര് തന്നിട്ടില്ല, സെൽ അഡ്രസ് B13 എന്നാണ്. അപ്പോൾ വരിയുടെ പേര് 13 എന്നാണ്. അതുപോലെ ഇവിടെ നിരയുടെ പേര് തന്നിട്ടില്ല, വരിയുടെ പേര് 123 എന്നും സെൽ അഡ്രസ് P123 എന്നും നൽകിയിട്ടുണ്ട്. ഇവിടെ മുൻപിലുള്ള ഈ പി എന്ന അക്ഷരമാണ് നിരയുടെ പേര്. പൊതുവെ സെൽ അഡ്രസ്സിൽ ആദ്യ ഭാഗത്തുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങളായിരിക്കും നിരയുടെ പേര്, അവസാന ഭാഗത്ത് വരുന്ന സംഖ്യകളായിരിക്കും വരിയുടെ പേര്. ഇനി മറ്റൊരു പ്രവർത്തനം. ചുവടെ നൽകിയ സൂചനകൾ പ്രയോജനപ്പെടുത്തി 2016 ജനുവരിയിലെ കലണ്ടർ ലിബർ ഓഫീസ് കാൽക്ക് ഉപയോഗിച്ച് തയ്യാറാക്കണം. ഇവിടെ നമുക്ക് ഫിൽ ഹാൻഡിൽ ടൂൾ ഉപയോഗിക്കാമെന്ന് പറയുന്നു. അതുപോലെ 2016 January 1 വെള്ളിയാഴ്ചയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിനുവേണ്ടി ലിബർ ഓഫീസ് കാൽക്ക് തുറക്കുന്നു. അപ്ലിക്കേഷൻ മെനുവിൽ ഓഫീസ് മെനുവിൽ നിന്ന് ലിബർ ഓഫീസ് കാൽക്ക് എന്ന ക്രമത്തിൽ നമുക്ക് ലിബർ ഓഫീസ് ജാലകം തുറക്കാം. ഇവിടെ ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത് 2016 January 1 വെള്ളിയാഴ്ചയാണെന്നാണ്. നമുക്കിവിടെ ആദ്യം സൺഡേ ആണ്, അതിനുവേണ്ടി ഞാൻ SUN എന്ന് ടൈപ്പ് ചെയ്യുന്നു, സൺഡേ. ഇനി സൺഡേ എന്ന് എഴുതിയ ഈ സെല്ലിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന്റെ വലത്തെ താഴെ മൂലയിൽ നമ്മൾ പ്ലസ് ചിഹ്നം വരുന്ന സമയത്ത്, അതായത് ഫിൽ ഹാൻഡിൽ വരുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്നിങ്ങനെ വരുന്നത് നമുക്ക് കാണാം. ഇനി ഫ്രൈഡേ 2016 January 1 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നമുക്കിവിടെ വെള്ളിയാഴ്ച നമുക്ക് 1 എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെയും നമ്മൾ ക്ലിക്ക് ചെയ്ത് വലത്തെ താഴെ മൂലയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് പ്ലസ് ചിഹ്നം വരുന്നു. ക്ലിക്ക് ചെയ്ത് വലതുഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ അവിടെ 2 എന്ന് വരും. ഇനി അടുത്തത് 3rd സൺഡേ വരുന്നത്. 3rd ഞാൻ ടൈപ്പ് ചെയ്തു. വീണ്ടും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് 9rd വരെയുള്ള ഡേറ്റ് കിട്ടി. ഇവിടെ വീണ്ടും 10 എന്ന് നൽകാം. വീണ്ടും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 16rd വരെയുള്ള ഡേറ്റ് കിട്ടി. വീണ്ടും 17 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വലത്തെ താഴെ മൂലയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് പ്ലസ് ചിഹ്നം വരുന്നു. ഇതിനെ നമ്മൾ ഫിൽ ഹാൻഡിൽ ടൂൾ എന്നാണ് വരിക. ഫിൽ ഹാൻഡിൽ ടൂൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. 23, 24 എന്ന് ടൈപ്പ് ചെയ്ത് ഇത്തരത്തിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ 29, 30 എന്ന് വന്നു. നമുക്കിവിടെ 31 എന്നുകൂടെ നൽകി ഇത് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഇതിന്റെ ഏറ്റവും മുകളിലായി ഒരു വരി നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇതിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷീറ്റ് മെനുവിൽ നിന്ന് ഇൻസേർട്ട് റോ എബവ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിൽ ഒരു റോ പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് കാണാം. ഇവിടെ ഈ സെല്ലുകളെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്ത് നമുക്കിവിടെ മെർജ് ആൻഡ് സെൻറ്റർ സെൽ എന്ന് നൽകാം. ഇവിടെ നമുക്ക് 2016 ജനുവരി എന്ന് നൽകാം. January 1 നൽകാം. ഈ ഹെഡിങ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ വലുപ്പം നമുക്ക് കൂട്ടി നൽകാം. അതുപോലെ ഇതിന്റെ ഇതൊന്ന് ബോൾഡ് ചെയ്യാം. അതിന്റെ നിറം നമുക്ക് മാറ്റാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കവിടെ നൽകാം. ഇനി ഈ അക്ഷരങ്ങളെ മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നതിന് വേണ്ടി ഇത് ഈ ടേബിൾ ഞാൻ ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റ് മെനുവിൽ നിന്ന് സെൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അലൈൻമെന്റ് ടാബിൽ സെന്റർ സെലക്ട് ചെയ്യാം. അതുപോലെ വെർട്ടിക്കൽ നമുക്ക് മിഡിൽ സെലക്ട് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം മധ്യഭാഗത്തായി ക്രമീകരിച്ചത് കാണാം. വീണ്ടും ഇത് സെലക്ട് ചെയ്യാം. ഫോർമാറ്റ് മെനുവിൽ സെൽ സെലക്ട് ചെയ്യുന്നു. ബോർഡർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനൊരു ബോർഡർ നൽകാം. അതിൻ്റെ പോയിന്റ് നമുക്ക് 1 നൽകാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു എല്ലാത്തിനും ഒരു ബോർഡർ വന്നത് കാണാം. വീണ്ടും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവയുടെ ഈ വലുപ്പം നമുക്ക് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെറുതാക്കാൻ കഴിയും. ഒരുമിച്ച് ഈ കോളങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു സെൽ ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് എല്ലാ കോളങ്ങൾക്കും ആ മാറ്റം വരുന്നത് കാണാം. ബാക്കിയുള്ള ഈ അക്ഷരങ്ങൾക്കും വലുപ്പം കൂട്ടാം. ഇവിടെ ഞാനൊരു 12 സൈസ് നൽകി.
ബോർഡർ നൽകി. ഇനി ഞായറാഴ്ച പ്രത്യേക നിറത്തിൽ നൽകണമെങ്കിൽ ഇവിടെ നമുക്കതിന് ആ നിറം അതിന് നൽകാവുന്നതാണ്. അതുപോലെ ജനുവരി 26 പ്രത്യേകമായ അവധി നമുക്ക് ഇത്തരത്തിൽ നൽകാം. പ്രവർത്തനം സേവ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് 8 ഡോക്സിൽ നമുക്കിതിന് ഒന്നാമത്തെ വർക്ക് W1 എന്ന് നൽകി സേവ് ചെയ്യാം.